നമസ്കാരം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രശസ്തനായ ആളാണ് കുമരകം സ്വദേശി എൻ എസ് രാജപ്പൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച വേമ്പനാട്ട് കായലിന്റെ രക്ഷകൻ കൂടെയാണ് രാജപ്പൻ. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ നിരവധി പേരാണ് സഹായവുമായി എത്തിയത്. കൂടാതെ തായ്വാനിൽ നിന്ന് സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണലിന്റെ ഷൈനിങ് വേൾഡ് എർത്ത് പ്രൊട്ടക്ഷൻ അവാർഡാണ് രാജപ്പനെ തേടിയെത്തിയത്. 10,000 US ഡോളറും അതായത് 7,30,081 രൂപ പ്രശംസാ പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ രാജപ്പന്റെ പണം ബന്ധുക്കൾ തട്ടിയെടുത്തതായി ആരോപണം എത്തിയിരിക്കുകയാണ്. സഹായമായി ലഭിച്ച തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ രാജപ്പൻ അറിയാതെ സഹോദരിയും കുടുംബവും തട്ടിയെടുത്തതായെന്നാണ് ആരോപണമുള്ളത്. തന്റെ അറിവില്ലാതെ അക്കൗണ്ടിൽ നിന്ന് 5,08,000 രൂപ പിൻവലിക്കുകയും തന്റെ 2 വള്ളങ്ങൾ കൈക്കലാക്കുകയും ചെയ്തതായി രാജപ്പൻ കോട്ടയം SPക്ക് പരാതി നൽകി. ജോയിന്റ് അക്കൗണ്ട് വഴിയാണ് പണം തട്ടിയെടുത്തിരിക്കുന്നത്. രാജപ്പന്റെ സഹോദരി, ഭർത്താവ്, മകൻ എന്നിവർക്കെതിരെയാണ് പരാതി. മൻ കി ബാത്തിൽ രാജപ്പനെ കുറിച്ച് പ്രതിപാദിച്ചതിന് പിന്നാലെ നിരവധി സന്നദ്ധ സംഘടനകൾ സഹായവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് കുമരകം ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. വികലാംഗനായതിനാൽ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സഹോദരിയെ നോമിനിയായി വയ്ക്കാൻ ബാങ്ക് അധികൃതരും ആവശ്യപ്പെട്ടു. തുടർന്ന് സന്നദ്ധ സംഘടനകൾ 21 ലക്ഷം രൂപയുടെ സംഭാവനയും 2 വള്ളവും നൽകി. ഇതോടെ തന്നെ സംരക്ഷിച്ചിരുന്ന സഹോദരന്റെ ഒപ്പം വിടാതെ സഹോദരി രാജപ്പനെ വീട്ടിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. അന്വേഷിച്ചു ചെന്ന സഹോദരനെ സഹോദരി ഭർത്താവ് ഉപദ്രവിക്കുകയും ചെയ്തു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിൽ നിന്ന് ചെക്ക് വഴി രാജപ്പൻ 3 ലക്ഷം രൂപ പിൻവലിച്ചിരുന്നു. സ്വന്തമായി വസ്തു ഉണ്ടെങ്കിൽ വീട് വെച്ച് നൽകാമെന്ന് വ്യക്തികളും സംഘടനകളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബവിഹിതത്തിൽ നിന്ന് 3 സെന്റ് വസ്തു സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ സഹോദരിയുടെ മകന് 10 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ സ്ഥലം നൽകൂ എന്ന് സഹോദരി പറഞ്ഞു. ഇത് സമ്മതിക്കാത്തതിനെ തുടർന്ന് വഴക്ക് പതിവായിരുന്നു. തുടർന്ന് സഹോദരന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന രാജപ്പൻ ബാങ്കിൽ പോയി അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും 2 തവണയായി 5,08,000 രൂപ പിൻവലിച്ചതായി അറിയുകയായിരുന്നു. എന്നാൽ അക്കൗണ്ടിൽ നിന്നും പണമെടുത്തത് രാജപ്പൻ വീട് വെച്ച് നൽകാനെന്നാണ് സഹോദരിയുടെ വാദം. തുക പിൻവലിച്ച് 6 മാസം കഴിഞ്ഞിട്ട് വീട് നിർമ്മിക്കാനുള്ള നടപടിയൊന്നും ഇവർ തുടങ്ങിയിട്ടില്ല. നിരവധി പേർ ലക്ഷക്കണക്കിന് രൂപ നൽകിയതോടെ തനിക്ക് ബന്ധുക്കളിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും രാജപ്പൻ അറിയിച്ചു. ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത രാജപ്പൻ വേമ്പനാട് കായലിൽ പ്ലാസ്റ്റിക് കുപ്പി വെറുക്കിയാണ് ജീവിക്കുന്നത്. രാജപ്പനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ച ആർപ്പുകര വില്ലുന്നി സ്വദേശിയായ കെ.എസ്. നന്ദുവിനാണ് സുപ്രീം മാസ്റ്റർ ചിങ് ഹായ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രതിനിധിയുടെ ഇത് സംബന്ധിച്ച് സന്ദേശം ലഭിച്ചിരുന്നത്. എന്നാൽ നന്ദു ഇത് വിശ്വസിച്ചിരുന്നില്ല. കൊറിയറായി പ്രശംസാ പത്രവും ഫലകവും നന്ദുവിന്റെ കൈകളിൽ എത്തിയപ്പോഴാണ് സംഭവം സത്യമാണെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് രാജപ്പൻ ചേട്ടനെ വിവരം അറിയിക്കുകയും പുരസ്കാരം കൈമാറുകയുമായിരുന്നു അന്ന് സംഭവിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുള്ള രാജപ്പന്റെ സേവനം ജനങ്ങളെ മുഴുവൻ പ്രചോദിപ്പിക്കുന്നതാണെന്ന് പ്രശംസാ പത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു. ശുദ്ധമായ ജലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നദീ സംരക്ഷണത്തിനായും നടത്തിയ പ്രവൃത്തി മാതൃകാപരമാണ്. പുഴകൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ പ്രകൃതിയെയും ഭൂമിയെയും തന്നെയും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രശംസാ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ 2021 ജനുവരി 31 വേമ്പനാട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യുന്ന NS രാജപ്പനെ അഭിനന്ദിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.